നടക്കുമ്പോൾ അവസാനത്തെ വലം വെക്കുന്നത് ഈ രഥം ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ മൂകാംബികയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മൂകാംബിക വരുവാണെങ്കിൽ എപ്പോൾ വരണം എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിംഗ് യാത്ര എത്തിയിരിക്കുന്നത് മൂകാംബികയിലാണ്. അത് 25-ാം തീയതി നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് 26-ാം തീയതി തിരിച്ചെത്തി. അതിനുശേഷം 26-ാം തീയതി അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് 27-ന് അത് ഇന്ന് 27-ന് ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഗുജറാത്ത് പോയ ചെയ്ത് അതേപോലെ തന്നെ കായംകുളത്തു നിന്ന് എറണാകുളം ഇറങ്ങി എറണാകുളത്തു നിന്ന് അടുത്ത ട്രെയിനിൽ കയറിട്ട് ഇവിടെ ബൈന്ദൂരാണ് നമ്മൾ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പക്ഷേ കുന്താപുരോട്ടി കൊണ്ട് അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. ആ കാഴ്ചകൾ ഒട്ടിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. സ്റ്റിൽ ഇവിടം വരെയുള്ള വീഡിയോകളായിരിക്കും നിങ്ങൾ കാണുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കഴിച്ചാൽ മൂകാംബി എന്നപ്പോൾ ഇതാണ് നമ്മുടെ മൂകാംബി ക്ഷേത്രം. ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ചിന്മയ ടൂർസ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റേ കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിന് നമുക്ക് അവിടെ റൂമും കാര്യമായിട്ട് അത്യാവശ്യം നല്ല റൂമും കാര്യമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്, ഇത് നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമ്മുടെ സുഹൃത്തിൻ്റെ ചേട്ടനാണ്. ആളുടെ പേര്, എൻ്റെ പേര് അനൂപ്. നെടുമങ്ങാട്, ട്രിവാൻഡ്രം നെടുമങ്ങാട് എന്നാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ആരും പറയുമ്പോഴത്തേക്കും എപ്പോൾ പോരുന്നു എന്ന് വെച്ചാൽ ചാടിപ്പിടിച്ച് വന്നേട്ടോ. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കാണിച്ചത്, ഈ കാണുന്ന ഒരു ബാർബർ ഷോപ്പ് ആട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദൻ്റെ അതിലിനകത്ത് അവൻ ഓടി വന്നിട്ട് കയറി പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ സെക്കൻഡ് സെക്കൻഡ് അല്ലോ. മുൻപത്തെ ഞാൻ കൊടചാദ്രി മൂകാംബിക വന്ന സമയത്ത് ഞാനത് വീഡിയോ ബ്ലോഗിനെ തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഞാൻ ഒന്നുകൂടെ നല്ല ക്ലിയർലി അച്ചൂടെ തന്നെ അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാൻ വെച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടം വരെ വന്ന കാഴ്ചയുടെ കേസ് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കുന്താപുരയിൽ നിന്ന് കയറിയിട്ട്, കുന്താപുരയില്ല, കുന്താപുരയിൽ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ തുടങ്ങി ഇവിടെ റൂം എടുക്കാനുള്ള കാഴ്ചകൾ നിങ്ങളപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാം. ഞാൻ കരുനാപ്പിളിൽ നിന്ന് കായംകുളം വരെ നമ്മുടെ ശതാബ്ദിക്ക് വന്നിട്ട് ഇവിടെ എറണാകുളം സൗത്തിൽ നിന്നാണ് നമ്മൾ മൂകാംബിക്ക് പോകാനായിട്ട് ട്രെയിൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് അനുഭവട്ടനും നമ്മളിവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ രാവിലെ നമ്മുടെ കുന്താപുരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ കാണുന്നുണ്ട് ഫോഗ് കയറി ഒരു ലെവല് സംഭവമുണ്ട് കാണാനായിട്ട്. ചെറിയ രീതിയിലുള്ള ആ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ പ്രകാശവും മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് പോകാനാണ് വളരെ എളുപ്പവും. ഇത്രയും നടക്കാനുണ്ട്. തിങ്കളാഴ്ച ആണെങ്കിലും നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഒന്നിറങ്ങാനും അത്യാവശ്യം ഒരുപാട് ആളുകൾ പുറയിലും ഉണ്ട്, ഒരുപാട് ആളുകൾ സോറി ഇറങ്ങുന്നുണ്ട്. നല്ല തണുത്ത മഞ്ഞും എന്താ പറയുക, കിടിലൻ ക്ലൈമറ്റ്. കൊടചാദ്രി പോയിട്ട് കയറാനുള്ള പൊള്ളി ക്ലൈമറ്റാണ് ഇവിടെ. ഇനി അട്രിബ്യൂഷൻ പണി കിട്ടൂ കണ്ടറിയാ. അയ്യോ, ഞാൻ തിരക്കിയ സമയത്ത്, തിരക്കിച്ച ആരോടും തിരക്കില്ല, നോർമൽ ഒരു നോർമൽ എൻക്വയറി ആണ്ട സമയത്ത് അട്രിബ്യൂഷനും കാര്യമൊന്നും വേണ്ട എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചൊവ്വാഴ്ച ഉണ്ട് അല്ലേ, ഞങ്ങൾ ഇന്നിവിടെ എത്തിക്കുന്നത് തിങ്കളാഴ്ചയാണ്. നാളെ തൊട്ട് ഇവിടെ നൈറ്റ് കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്, 10 to 8 വരെ, 10 ദിവസത്തേക്ക്. സോ നമുക്ക് 9:30-ക്കാണ് ട്രെയിന്, നാളെ അതെടുക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ചേട്ടനപ്പോൾ നേരെ കൊല്ലത്തിറങ്ങാം, എന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. നമ്മൾ അസ്യൂഷ്യൽ നേരെ തൃശ്ശൂർ, തൃശ്ശൂർ ചാടിയിട്ട് അവിടെ നിന്നായിരിക്കും പിന്നെ നാട്ടിലേക്ക് പോകണേ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ട് ഇറങ്ങുന്നിടത്ത് ഉണ്ടോ? ഇല്ല, രക്ഷിട്ടു. യെസ്, രക്ഷിട്ടു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. നിലവിലിവിടെ ആർ ടി പി സിആറിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഒരുപാട് ആളുകൾ നമ്മുടെ വണ്ടി വേണോ ചോദിച്ചിട്ട് ഇവിടെ ഉണ്ടാവും. ടാക്സി ഉണ്ടാവും, മിനി ഉണ്ടാവും, ഒന്നി ചെയ്യേ ദൈവമിനി ഉണ്ടാവും, ഓട്ടോ ഉണ്ടാവും. പക്ഷേ നീ ചെയ്യേ ഭൈ, നമ്മൾ നടന്നൊരു 1.5 കിലോമീറ്റർ തികച്ചില്ല നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബസ് സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്. സോ രാവിലെ ആയതുകൊണ്ട് ബസ്സും കാര്യങ്ങളും എന്തായാലും കിട്ടും. 40 രൂപ 50 രൂപ ഉണ്ട്, നേരത്തെ 40 ആണ്. ഇപ്പോൾ 50 രൂപ അടുപ്പിച്ചിട്ടായിട്ടുണ്ടാവും അല്ലേ. എന്തായാലും പെട്രോൾ കൂടുമ്പോൾ ഇവിടെ എന്തായാലും കൂടുമല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും 50 രൂപ അടുപ്പിച്ചായിട്ടുണ്ടാവും. ഒരു മാക്സിമം 1 ഹവറിൽ ജേണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതേ നമ്മൾ നടന്ന് ഏകദേശം ഒരു 350 മീറ്റർ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് വരെ. ഇവിടെ ഒരു 50 മീറ്ററോടെ മെയിൻ റോഡ്, അതായത് എന്താ പറയുക, NH റോഡുണ്ടല്ലോ, NH റോഡാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ പകൽ ഈ പറഞ്ഞിട്ട് കഴിഞ്ഞ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ തുടക്ക സമയത്ത് മൂകാംബി വന്നതിന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രോപ്പർ രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മൂകാംബിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പകൽ സമയത്ത് വന്നിറങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണതാണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര എളുപ്പമായിരിക്കും. രാവിലെ ഫ്രഷ് മൈൻഡിൽ നമുക്ക് പോയിട്ട് എന്താ പറയുക, കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ കയറാം, രാത്രി സുഖമായിട്ട് ട്രെയിനിൽ കിടന്ന് ഉറങ്ങാം. സോ എല്ലാ രീതിയിലും നമുക്ക് കംഫർട്ടായിരിക്കും. ബസ് കിടപ്പുണ്ട്, കയ്യോടെ നടന്നാൽ ബസ് കിട്ടുന്നുണ്ട്, ബസ്സോടെ കിടപ്പുണ്ട്.
രാവിലെയുള്ള വണ്ടി അങ്ങോട്ടൊക്കെയുള്ളതാണ് നോർമൽ വരുന്നത്. എഴുതിയൊക്കെ മൊത്തം കന്നഡ ആയതുകൊണ്ട് വലിയ പാടാ. ഡ്രൈവറെ കണ്ടക്ടറെ ഏ ഇതെ കിത്തന കിലോമീറ്ററെ 40 kilometers. കിത്തന പൈസ 42. ഫസ്റ്റ് ബസ് കിത്തന ബജേ? ഫസ്റ്റ് ബസ് 6 o'clock. 6 o'clock. ലാസ്റ്റ് ബസ്? ലാസ്റ്റ് ബസ് 7 o'clock. നൈറ്റേ? നൈറ്റ്. ഓക്കെ, രാവിലെ 6 o'clock ഇവിടെ നിങ്ങൾ എത്തിയാലും ഫസ്റ്റ് ബസ് ഉണ്ടാവും. കിത്തന ടൈമിങ് ഏക് ബസ് ബാർബ് ഏക് ബസ് ആയേക്കാ. 1 hour ഇടവിട്ട് ഇടവിട്ട് ഇവിടുന്ന് കൊല്ലൂർ മൂകാംബികയ്ക്ക് ബസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ചോദിച്ചത് പറഞ്ഞത്. രാവിലെ 6 o'clock തുടങ്ങും, വൈകുന്നേരം 7 o'clock വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം എത്തിയാലും പ്രശ്നമൊന്നുമില്ല, 7 o'clock വരെ ബസ് ഉണ്ട്. ഞാൻ പറഞ്ഞ നേരെ നമ്മുടെ NH ആണ് കേട്ടോ. വണ്ടി അങ്ങനെ എടുത്തു. മെയിൻ ഹൈവേ ആണത്, ലെഫ്റ്റ് എടുത്ത് കൊല്ലൂരൊക്കെ ഉള്ള റോഡ്. അതെ, നമ്മളിവിടുന്ന് മുരുടേശ്വരമാണുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പം മൂകാംബികയിൽ നിന്ന് അതായത് നമ്മൾ പോകുന്ന കൊല്ലൂരിൽ നിന്ന് ബസ് കിട്ടുമെന്നാണ് ഇപ്പോൾ ചോദിച്ചത്. പക്ഷേ കൊല്ലൂരിടത്തില്ല, നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന 15 minutes ഒക്കെ ഇടപെട്ടിടപെട്ട് അല്ലെങ്കിൽ 5 minutes ഇടപെട്ട് 15 minutes ഇടപെട്ടൊക്കെ ബസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് ആരോടും ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരണം. ഇവിടെ ശരി, ഇവിടെ അടുത്താ ഈ ഹൈവേ വഴി ഇനി പോകുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങി നമുക്ക് ഇവിടെ തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വേണം ഇപ്പോൾ ചെയ്യാനായിട്ട് പോകാനായിട്ട്. നമ്മുടെ നാട്ടിലുള്ളേ രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടുകാരെയാണ്, നമ്മുടെ നാട്ടുകാർ കേട്ടോ. മിസ് അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, ഒന്ന് കണ്ടുപിടിക്കണം അത് എവിടെയാണുള്ളത്. നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലോട്ടെ, ഇന്ന് വർക്കിൻ്റെ ഉണ്ട്, നടന്നു വേണം പോകാനായിട്ട്. ഇവരെ രണ്ടുപേരായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. പെങ്ങളുടെ കൂടെ പഠിച്ചതാണ്, പുള്ളിയുടെ ഹസ്ബൻഡാണ്, നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബസ് ഇറങ്ങിയ ശേഷം കണ്ടു. പേരെങ്ങനെയായിരുന്നു? വിഖ്യാത്. വിഖ്യാത്, വിഖ്യാതാണ് ഹസ്ബൻഡ് കേട്ടോ. ഇനി ഇത് ശ്രേയ, അവളുടെ കൂടെ പഠിച്ചോ. അപ്പോൾ അവരെ കണ്ടു, അവരിപ്പോൾ അതേ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടോ വന്നു. നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റൂം ആരെങ്കിലും കിട്ടുമെങ്കിൽ സെറ്റാക്കി റൂം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നോക്കിയാലോ. കിട്ടുമോ? പാടാണോ? അല്ലെങ്കിൽ പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിന്ന സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ അവസ്ഥ എന്താ ഇപ്പോൾ അറിയത്തില്ല. റൂമും കാര്യം നോക്കാതെ എടുത്തിട്ട് കാര്യമില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുന്നിൽ കാണുന്ന ആ സ്കൂളൊക്കെ ഉണ്ടോ, ആ സ്കൂളൊക്കെ നമ്മൾ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയാണ് മൂകാംബിക വരാൻ വേണ്ടിയിട്ട്. ആ സിനിമയിലെ കാണിക്കുന്ന സ്കൂൾ കേട്ടോ അത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്കൂളിൻ്റെ ക്ലോസ് ഷോട്ട്. ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നു വരുന്ന സീക്വൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒക്കെ താഴെ ബാനർ കൊടുത്തേക്കാം. ഇപ്പോൾ അതേ നമ്മൾ വന്ന് അവിടെ റൂം എടുത്തോ. റൂം എടുത്തതെന്ന് വെച്ചാൽ ആ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം. നമുക്ക് നേരെ കയറി ചെന്ന മൂകാംബിക ക്ഷേത്രമാണ് നേരെ ഓപ്പോസിറ്റുള്ള ആ ചിന്മയ ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പയ്യനാണ് ആക്ച്വലി നമുക്ക് റൂം കാണിക്കാനായിട്ട് കൊണ്ടുവന്നത്. പേരെന്നെ? പ്രവീൺ. പ്രവീൺ. നമ്പർ സാർ നമുക്ക് സാറല്ലേ? 8904-33-926. അപ്പോൾ ഞാനെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല റൂമാണ്, നല്ല ഡീലിംഗ് ആയിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ വന്നു, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഇതേപോലത്തെ റൂമിന് നമ്മൾ നേരത്തെ വെച്ചപ്പോൾ എത്ര രൂപക്ക്? 1200 രൂപ വരുത്തും. മണ്ണ് ഉടായ്പായിട്ട് വന്നായിരുന്നു. മാത്രം നമുക്ക് നല്ല ക്ലീൻ ആട്ടോ. ഫാമിലിയായിട്ട് വന്നാലും ഇവിടെ നിൽക്കാൻ നല്ലതല്ലേ. നമുക്കാണെങ്കിൽ ഈ റൂം 600 രൂപയ്ക്ക് പറഞ്ഞു. അത് പറഞ്ഞ് 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 500 കൊണ്ടുവന്നിട്ട് അവരും ചവിട്ടി ചവിട്ടി 400 രൂപയ്ക്ക് പറഞ്ഞു. അത്യാവശ്യം ഇവിടുത്തെ എല്ലാ റൂമുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് 400 range തന്നെയാണ്. ആ റേഞ്ച് ഇത് ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അവൻ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം, നേരെ അമ്പലത്തിലേക്ക് പോകണം.
ഇതുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷ ഇല്ല തിരക്ക്. ഇതുപോലെ ക്യൂ വന്നിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കാണ്. ഈ രഥത്തിലാണ് എഴുന്നള്ളത്ത് നടക്കുമ്പോൾ അവസാനത്തെ ബലം വെക്കുന്നത് ഈ രഥം ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ വഴിപാടുകൾക്കൊക്കെ രസീത് എഴുതുന്ന സ്ഥലമാട്ടോ ഇവിടെ. പ്രധാനമായിട്ടുള്ള ലഡുവാണ്. പിന്നെ കുങ്കുമം, കല്യാണം കഴിഞ്ഞവർ കൂടുതലായിട്ടും കുങ്കുമം ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി തലയിൽ ചാർത്താറുണ്ട്. നമ്മുടെ കുങ്കുമം തല ചാർത്തില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ. അവർ ഫ്രണ്ടിലിപ്പോൾ ഈ നിൽക്കുന്ന ഇവിടെ നിന്നെല്ലാം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശീക്കര ദർശനം എന്ന് പറഞ്ഞിട്ട് 100 രൂപയുടെ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ ക്യൂ എന്ന് പറയുന്നത്. പക്ഷേ അല്ലെ, തിരക്കുള്ള സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാം ഒരേപോലെ തന്നെ തുല്യമാണ്. ഇപ്പോൾ ആളുകളൊക്കെ നല്ല രീതി കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. പക്ഷെ അകത്ത് നല്ല തിരക്കുണ്ട്. നമ്മൾ ആ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അതായത് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് അകത്ത് പുറത്തേക്ക് ഇറങ്ങി എഴുന്നള്ളത്ത് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതായത് ഒരാളെ കയറ്റിവിടാതിരുന്ന സമയത്ത്. അതുമാത്രമല്ല, ഇപ്പോൾ ഡിസംബർ മാസമല്ലേ, വർക്കിംഗ് ഡേ ആണെങ്കിൽ കൂടിയും ലീവ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള കംപ്ലീറ്റ് ആളുകൾ. ആ ലീവ് കൂടി എടുത്തിട്ടാണ് ഇവിടെ വരുന്നുണ്ടായിരുന്നത്. സോ ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നോർമൽ സമയത്ത് ജാനുവരി മാസത്തേക്കായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം ആ ഒരു പ്രശ്നമില്ല, വർക്കിംഗ് ഡേ അന്നേരം സുഖമായിട്ട് കയറി തൊഴാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് കയറി തുഴന്നപ്പോൾ അകത്ത് കയറി തൊഴുതു, അതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കുടജാദ്രിക്ക് പോകാനിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 1:10 ആയിട്ടുണ്ട്. ഒരു 10:15 കഴിയുമ്പോഴത്തേക്ക് ജീപ്പ് എടുത്ത് ലാസ്റ്റ് 2:30 വരെയാണ് ജീപ്പ് പോകുന്നത്. പക്ഷേ അത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ നമുക്ക് പണി കിട്ടിപ്പോൾ. അതുകൊണ്ട് 1:30 ഇറങ്ങാൻ ഇപ്പോൾ വൈകുന്നേരം നമുക്ക് കൂടെ ചേർത്തിട്ട് കയറാനായിട്ടും പറ്റും. നമ്മുടെ നവരാത്രി സമയത്തൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഇതിനകത്ത് നല്ല ക്യൂ ആയിരിക്കും. ഫ്രണ്ടിൽ കാണാൻ ഏരിയ വരെ പോകണമെങ്കിൽ ഇതിനകത്ത് നിന്നുള്ള ക്യൂവേ നിന്നിട്ട് വേണം പോകാനായിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഇവിടെ കേട്ടോ. സ്റ്റേജ് അതായത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കയറിയ. അപ്പുറത്തിൻ്റെ ബാക്ക് സൈഡിലെ എൻട്രൻസ് ആണ്, ഗോബർ സൈഡാണ്. അതിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇവിടെ തെക്കും മുടക്കം കറക്റ്റ് ഒരു പിടിയില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അന്നദാന മണ്ഡപം, മൂകാംബിക അന്നപ്രസാദ. ഭയങ്കര സെറ്റപ്പാട്ടോ. ഒക്കെ ഈ രാത്രി നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും അനുവദിക്കത്തില്ല അന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നോക്കട്ടെ, അറ്റ ഞാൻ കാണിച്ചു. ഭയങ്കര ലെവൽ ഒരു ഹോൾ പോലെ നിന്നിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരുപാട് ആളുകൾക്ക് നിന്നിട്ട് താഴെ മേളുണ്ടോ നമ്മൾ മേളിലായിരുന്നു. സോറി, താഴെയായിരുന്നു നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ക്യാമറയിലൂടെല്ലാം അങ്ങനെ അകത്ത് കയറിയിട്ട് കാണിച്ചതായിരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ നടന്നു പോകുന്നില്ലേ, ഇത് അങ്ങോട്ട് ഇത്രയും ആളുകൾ നടന്നു പോകുന്നില്ലേ. ഇവരെല്ലാം വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച അന്നദാന മണ്ഡപമുണ്ടല്ലോ. കുറേ പ്രാവില്ല ആ അന്നദാന മണ്ഡപത്തിലേക്കട്ടോ എല്ലാ ആളുകളും പൊക്കോട്ടിരിക്കും. നമ്മൾ രാവിലെ ഒത്തിരി താമസമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താമസിച്ചിട്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയുണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഫുഡ് കഴിച്ച് പോകാൻ വലിയ സീനില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ശരിക്കും പെട്ടുപോയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു കട നേരെ കഴിച്ചിട്ടുണ്ട് പണി കിട്ടി. അതിനുശേഷം പോയി കഴിച്ച് നല്ലൊരു കടയുണ്ട്. അവിടെയാണ് ഇന്ന് രാവിലെ പോകുന്നത്. വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി കഴിക്കാൻ പറ്റുന്ന സ്ഥലവും അതാണ്. നിങ്ങൾ മൂകാംബികയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മൂകാംബിക വരുവാണെങ്കിൽ എപ്പോൾ വരണം എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നോർമലി രാവിലെ വരുമെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. വെച്ചാൽ രാത്രി നല്ല ഓവർനൈറ്റ് സ്ലീപ്പ് ചെയ്തിട്ട് രാവിലെ ഇവിടെ വന്നിറങ്ങാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് തൊഴുതായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ കുന്താപുരം ഇറങ്ങാം, മംഗലാപുരം ഇറങ്ങാം, ബൈന്ദൂർ ഇറങ്ങാം, അങ്ങനെ പല ഏരിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് വരാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബൈന്ദൂരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പോയി വരാനായിട്ട് പറ്റും. അപ്പം ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തു നിന്ന് എല്ലാ ദിവസവും ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 8:00 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട്. രാവിലെ 7:00 7:30 ആകുമ്പോഴത്തേക്ക് ബൈന്ദൂർ എത്തും. പക്ഷേ രാത്രി എത്തുന്ന ട്രെയിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നിക്കോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരു 6-7-8 പേരായിട്ട് വരുവാണെങ്കിൽ ഓക്കെ, അല്ല 1-2-3 പേരായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. നല്ല റേറ്റ് അവർ ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആളുകൾ വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എത്തുകയാണെങ്കിൽ അവിടെ 42 രൂപയുള്ളൂ, രാവിലെ 2 രൂപ, രാവിലെ 42 രൂപ ടിക്കറ്റ്. ഇവിടെ വന്നിറങ്ങുക, ഇവിടെ അടുത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ വന്നെങ്കിൽ റൂം വേണോ റൂം വേണോ ചോദിക്കും. നമ്മുടെ അടുത്ത് തന്നെ റൂം ഉണ്ട്, നല്ല റേറ്റിനാണ്. നമുക്ക് നല്ല അടിപൊളി റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു, 400 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് റൂമിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ വരുന്ന സമയത്ത് തന്നെ കുളിച്ച് കയറി തൊഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ല, കയറി തൊഴുതിട്ട് വരാണ്ട്. ചൂട് വൈകി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ അടുപ്പിച്ചിട്ട് പോരാൻ നിൽക്കുവാണെങ്കിൽ പയ്യെ പയ്യെ തിരക്ക് ആ സമയത്ത് കൂടി വരും. അമ്പലത്തിൽ നട അടച്ചിട്ട് പുറത്ത് എഴുന്നള്ളതും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ആളുകൾ അകത്ത് കയറാൻ വരുമ്പോൾ അതിൻ്റെ തിരക്കും അങ്ങനെ ഒക്കെ കാര്യങ്ങളായിട്ടുണ്ടാവും.
അപ്പം അങ്ങനെ നോക്കി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല തൊഴിൽ കിട്ടും. അപ്പോൾ തന്നെ വർക്കിംഗ് ഡേയ്സിൽ മാക്സിമം വരാൻ നോക്കുക, അല്ലാതെയുള്ള വീക്കെൻഡ് ഡേയ്സിലാണെങ്കിൽ നല്ല റഷ് ഉണ്ടാവും. വർക്കിംഗ് ഡേയ്സിൽ തന്നെ മാക്സിമം ഞാനിപ്പോൾ എഴുതേൻ്റെ കൂട്ട് ഡിസംബർ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ നോർമൽ ജനുവരിയിലാണ് വരാറുള്ളത്. ഡിസംബർ എന്തെങ്കിലും അറിയോ, നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് ഈ ലീവ് എടുത്തിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ലീവ് എടുക്കുന്നുണ്ട്, അവർ വർക്കിംഗ് ഡേയ്സിലൂടെ ലീവ് എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ആ റഷും കൂടെ വരും. അതാണ് ഇന്ന് കണ്ട മെയിൻ ആയിട്ടുള്ള റഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. മിക്ക ആളുകളും എനിക്ക് തോന്നുന്നു കാരണം വെക്കേഷൻ ആണ് സ്റ്റുഡൻസിന്, പക്ഷേ ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് വെക്കേഷൻ കാര്യമൊന്നുമില്ല, അവർ മിക്കവാറും ഇതുപോലെ ലീവ് എടുത്തിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ല ജാനുവരി സമയത്തൊക്കെ ഞാൻ വർക്കിംഗ് ഡേയ്സ് വന്നപ്പോൾ വലിയ തിരക്കോ കാര്യമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ ഇവിടെ നേരെ ഇനിയിപ്പോൾ കൊടചാദ്രിക്ക് പോവുകയാണ്. കൊടചാദ്രി പോകുന്ന രാത്രി അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോ വരുന്നത്. കൊടചാദ്രി പോകുന്നതും അതിനുശേഷമുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും വരിക. നമ്മളങ്ങനെ കൊടചാദ്രിയിലൊക്കെ പോയതിന് ശേഷം രാത്രിയിലെ ദീപാരാധനയൊക്കെ കാണാനായിട്ട് തിരിച്ചെത്തിയായിരുന്നു. ആ സമയത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ കോട്ടയത്തുള്ള അപ്പും വിഷ്ണു അപ്പുവും ചേട്ടനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇവിടെ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവർ പാലക്കാട് പോകുമെന്ന് പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. എന്തായാലും അവരെ നമ്മളിവിടെ വെച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതെ, കുറച്ച് ചീവിലൊക്കെ ഇരുന്നിട്ടൊക്കെയുള്ള എല്ലാം റെഡി ആയിട്ട് ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കേരളത്തിൽ നിന്ന് കളഞ്ഞ രണ്ട് മുതലിനെ ഇവിടെ മൂകാംബിക കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയ പോലെ അല്ലല്ലോ. ഇത് ഇന്നലെ പാലക്കാട് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ടീമാണ്. ഇന്നിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മൂകാംബി തന്നെ പോകുന്നുണ്ട്. ഇനി ഇങ്ങോട്ടായിരുന്നു തീരുമാനമായിട്ടില്ല. ഞാൻ മൂകാംബി എന്ന് പറയുമ്പോൾ പാലക്കാട് പോയ ടീം അങ്ങനെ ഇവിടെ മൂകാംബി എത്തിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ രാത്രി ഇവിടെ എഴുന്നള്ളത്തിനുള്ള പുറത്തുള്ള എഴുന്നള്ളതാണല്ലോ. കൂടജാദ്രി മുരുടേശ്വർ ഉടുപ്പി യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം വി ബ്ലോഗ് ഫോർ യു.